എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രാജിവെക്കണമെന്നാവശ്യപ്പെടുന്നത് നീതിയുക്തമാണോ എന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട് അത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നതിൻ്റെ രാഷ്ട്രീയമല്ല ധാർമ്മികതയാണ് പ്രശ്നം കാരണം മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും മന്ത്രിമാർ രാജിവെക്കണമെന്നും എം എൽ എ രാജിവെക്കണമെന്നും എന്നിട്ട് പഞ്ചായത്ത് മെമ്പർ രാജിവെക്കണം എന്ന് തുടങ്ങിയ ആവശ്യങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വരാറുണ്ട് കാരണം അവർ രാഷ്ട്രീയ പ്രവർത്തകരാണ് അതോടൊപ്പം തന്നെ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചു വന്നവരാണ് എന്നതുകൊണ്ട് കൂടിയാണ് അതുകൊണ്ട് പൊതു ആവശ്യത്തിൻ്റെ ഭാഗമായി രാജിവെക്കണമെന്നാവശ്യം ഉയർന്നു വരിക സ്വാഭാവികമാണ് ഇത്തരം ആൾക്കാർ പക്ഷേ ഒരു സമുദായ സംഘടനയുടെ നേതാവ് രാജിവെക്കണമെന്നാവശ്യം എവിടെയും ആരും ഉയർത്താറില്ല ചിലപ്പോൾ എസ് എൻ ഡി പിയിൽ എസ് എൻ ഡി പിക്ക് അകത്തെ വിമതന്മാർ ഇത്തരം ആവശ്യം വെള്ളാപ്പള്ളി നടേശൻ രാജിവെക്കണം വെള്ളാപ്പള്ളി നടശനെ പുറത്താക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിക്കാറുമുണ്ട് അതനുസരിച്ച് അവർ പ്രക്ഷോഭങ്ങളും നടത്താറുണ്ട് ഗോകുലം ഗോപാലിനെ പോലെയുള്ളവർ ബിജു രമേശിനെ പോലെയുള്ളവർ ഈ ആവശ്യം പലപ്പോഴും ഉന്നയിച്ചിട്ടുമുണ്ട് പക്ഷേ ഇതുവരെയും അത് നടന്നിട്ടില്ല നടന്നിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകനെ അതേ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടു വരുവാൻ വെള്ളാപ്പള്ളി നടേശൻ എല്ലാ നീക്കവും നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് നാം ആലോചിക്കേണ്ട സംഭവം എന്തുകൊണ്ടാണ് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാനം എന്നത് മതേതൃത്വമാണ് മതേതൃത്വം എന്ന് പറഞ്ഞാൽ മതത്തിൽ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിൽ മതവും ഇടപെടാൻ പാടില്ല അവർ അവരുടെ വഴിക്ക് അവരുടെ കാര്യങ്ങൾ നടത്തുക എന്നതാണ് അതിൻ്റെ ഒരു ബേസിക് തിയറി എന്നാൽ കേരളത്തിൽ എൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രത്യക്ഷമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ടു എന്നതാണ് വസ്തുത അതുവരെ സമുദൂര സിദ്ധാന്തം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഒരേപോലെയാണ് സമീപനം എന്ന് പുറത്തു പറയുമെങ്കിലും കൂടി രാഷ്ട്രീയ നേതാക്കന്മാരുമായും അതോടൊപ്പം തന്നെ സമുദായ നേതാക്കന്മാരുമായും മന്ത്രിമാരുമായും എം എൽ എമാരുമായും മുഖ്യമന്ത്രിയുമായും ഒക്കെ രഹസ്യബന്ധം സ്ഥാപിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുക എന്നതായിരുന്നു എൻ എസ് എസിൻ്റെ ഒരു പൊതു രീതി എന്നാൽ ഇത്തവണ വോട്ടെടുപ്പ് ദിവസം സുകുമാരൻ നായർ പറഞ്ഞ ഒരു വാക്കുണ്ട് വിശ്വാസം സംരക്ഷിക്കുന്നവർക്ക് വോട്ട് ചെയ്യണം എന്ന് വിശ്വാസം സംരക്ഷിക്കുന്നവർക്ക് വോട്ട് ചെയ്യണമെന്ന് എൻ എസ് എസിലെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും എൽ ഡി എഫിന് വോട്ട് ചെയ്യരുത് എന്ന കൃത്യമായ സന്ദേശം നൽകലാണ് എന്ന് വച്ചാൽ രാഷ്ട്രീയത്തിൽ കൃത്യമായും ഇടപെടലാണ് അത് വോട്ട് ചെയ്ത ദിവസം വോട്ട് ചെയ്ത് പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പറയുകയാണ് മാധ്യമങ്ങളത് വലിയ വാർത്തയാക്കി അതിനെതിരെ പിന്നെ മുഖ്യമന്ത്രി ചില പരാമർശങ്ങൾ നടത്തി അത് ചർച്ചയായി ഇങ്ങനെ ശബരിമല വിഷയം സമൂഹത്തിൽ ചർച്ചയാക്കി നിർത്താനും അങ്ങനെ ചർച്ചയാക്കി നിർത്തിയതിൻ്റെ ഭാഗമായി കുറച്ച് വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായി ലഭിക്കാനും കഴിയുന്ന തരത്തിൽ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മാറ്റിയെടുക്കുക എന്നതായിരുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ചെയ്ത ഏറ്റവും വലിയ ഒരു കാര്യം അത് നടന്നില്ല എന്ന് മാത്രമല്ല അത് അമ്പയെ പരാജയപ്പെടുകയും ചെയ്തു എന്നതാണ് ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ശബരിമല വിഷയത്തിൽ അത് കഴിഞ്ഞ് അദ്ദേഹം വോട്ടെടുപ്പ് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം പറഞ്ഞു ഭരണ ഭരണത്തുടർച്ച ഉണ്ടാകില്ല കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകില്ല പിന്നെ യു ഡി എഫ് അധികാരത്തിന് വരും ഭരണമാറ്റമുണ്ടാകും യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് പറഞ്ഞിട്ടില്ല ഭരണമാറ്റം ഉണ്ടാകും എന്ന് അദ്ദേഹം പരസ്യമായി പറയുന്ന അവസ്ഥ വരെ എത്തി സാറ സാധാരണ സുപാരൻ നായർ മാധ്യമങ്ങളെ കാണാറില്ല മാധ്യമങ്ങളോട് ഒരു ഇൻ്റർവ്യൂ അല്ലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയോ ചെയ്യാറില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പത്രക്കുറിപ്പായി ഇറക്കുകയാണ് പതിവ് എന്നാൽ ഇത്തവണ ആ പതിവുകളെല്ലാം മാറ്റി വോട്ടെടുപ്പ് ദിവസം വോട്ട് വോട്ട് ചെയ്തതിന് ശേഷം പുറത്തിറങ്ങി അദ്ദേഹം പറഞ്ഞ വാക്ക് വിശ്വാസം സംരക്ഷിക്കുന്നവർക്ക് വോട്ട് ചെയ്യണം കേരളത്തിൽ ശബരിമല ഇഷ്യുവുമായി ബന്ധപ്പെട്ട സമരം അവസാനിച്ചിട്ടില്ല ആ സമരം തുടരുകയാണ് പോരാട്ടം തുടരുകയാണ് എന്ന് തുടങ്ങിയ പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് വോട്ട് ചെയ്യരുത് എന്ന് നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമായി പറയുകയുണ്ടായി ഈ സർക്കാർ എൻ എസ് എസിനെതിരാണ് എന്ന നിലപാടിൽ അദ്ദേഹം പരസ്യമായി പറഞ്ഞു മന്നൻ ജയന്തിക്ക് അവധി പ്രഖ്യാപിക്കണമെന്ന എൻ എസ് എസിൻ്റെ ആവശ്യം നടപ്പാക്കിയില്ല തുടങ്ങി കുറ്റപത്രം തന്നെ സർക്കാരിനെതിരെയുള്ള കുറ്റപത്രം നിരത്തി ഈ സർക്കാർ എന്തുകൊണ്ട് തുടരുത് എന്ന സന്ദേശം എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി നേരത്തെ നൽകുകയും ചെയ്തിരുന്നു അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടായിരുന്നു വോട്ടെടുപ്പ് ദിവസം അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് എന്നാൽ ഈ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ നിലപാട് എൻ എസ് എസിൻ്റെ പ്രവർത്തകർ തന്നെ അല്ലെ എൻ എസ് എസിൻ്റെ അംഗങ്ങൾ തന്നെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എന്നാണ് ഈ വോട്ടെടുപ്പ് ദിവസത്തെ തെരഞ്ഞെടുപ്പ് ഫലം നമ്മോട് പറയുന്നത് കാരണം എൻ എസ് എസിന് വളരെ സ്വാധീനമുള്ള സ്ഥലങ്ങളുണ്ട് എൻ എസ് എസ് വിചാരിച്ചാൽ അവിടെ ഏത് സ്ഥാനാർത്ഥി ജയിക്കണമെന്നും ഏത് സ്ഥാനാർത്ഥി തോൽക്കണമെന്നും തീരുമാനിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളുണ്ട് വട്ടിയൂർക്കാവ് തിരുവനന്തപുരം തുടങ്ങിയ മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം മേഖലയിൽ അതോടൊപ്പം തന്നെ അതോടൊപ്പം കോട്ടയം മേഖലകളിലും എൻ എസ് എസ് വിചാരിച്ചാൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെയോ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെയോ വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ അത്തരം ഒരു അവസ്ഥ പൂർണമായും ഇല്ലാതാവുകയും എൻ എസ് എസിന് ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യം പോലും നടപ്പാവാതിരിക്കുകയും ചെയ്ത ഏക തെരഞ്ഞെടുപ്പ് ഇതാണ് എന്ന് വേണമെങ്കിൽ പറയാം രഹസ്യമായിട്ടല്ല പരസ്യമായിട്ടാണ് പറഞ്ഞത് ഒരു സ്ഥാനത്ത് എൻ പോലെയുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ ഒരാൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ഉപയോഗിച്ച് സർക്കാരിനെതിരെയും പിണറായിക്കെതിരെയും ആഞ്ഞടിക്കുകയും എൽ ഡി എഫിനെതിരെ നിലപാടെടുക്കുകയും എൽ ഡി എഫിന് എതിരെ വോട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് ആ ആവശ്യമാണ് ജനങ്ങൾ നിരാകരിച്ചിരിക്കുന്നത് ആ നിരാകരണം എന്ന് പറയുന്നത് സുകുമാരൻ നായരുടെ നിലപാടിനെതിരെയുള്ള നിരാകരണം കൂടിയാണ് ആയിരക്കണക്കിന് എൻ എസ് എസിൻ്റെ അംഗങ്ങളാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് എൻ എസ് എസിൻ്റെ അംഗങ്ങളാണ് എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നത് എന്നത് ഈ റിസൾട്ട് കണ്ടാൽ ആർക്കും മനസ്സിലാവും അതിന് വലിയ രാഷ്ട്രീയ പാണ്ഡിത്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് എന്നതാണ് വസ്തുത എങ്കിലും എങ്കിലും ഈ ആവശ്യം ഉന്നയിക്കുന്നതിൽ എത്രമാത്രം ശരിയുണ്ട് എന്നറിയില്ല എന്നാൽ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ സ്ഥാനത്ത് തുടരണമോ എന്ന് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരണമോ എന്ന് ഒരുപാട് പ്രഗത്ഭന്മാർ ഇരുന്ന ആ സ്ഥാനത്ത് തുടരണമോ എന്ന് തീരുമാനിക്കേണ്ടത് സുകുമാരൻ നായർ തന്നെയാണ് അങ്ങനെ അല്ലെങ്കിൽ അതിനകത്ത് എൻ എസ് എസിൻ്റെ പ്രവർത്തകർ അദ്ദേഹത്തിനെതിരെ ഒരു നീക്കം എന്തെങ്കിലും പ്രതിഷേധം ഉയർന്നു വരേണ്ട സമയവും അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും എൻ എസ് എസിൻ്റെ സംഘടനാ ചിട്ടകൾക്കകത്തോ അല്ലെങ്കിൽ എൻ എസ് എസ്സിൻ്റെ ഭരണഘടനയ്ക്കകത്തോ എൻ എസ് എസ്സിൻ്റെ സ്വയം നിർണയ നിർണയാവകാശത്തിന് ഇടപെടുകയോ ഒന്നുമല്ല ചെയ്യുന്നത് പൊതു നിരീക്ഷകൻ എന്ന നിലയിൽ എൻ എസ് എസിൻ്റെ നിലപാട് ശരിയായിരുന്നില്ല മതം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല എന്ന മതേതരത്വ മൂല്യവും ഭരണഘടനാ മൂല്യവും തകർത്തിരിക്കുകയാണ് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന കാര്യത്തിലും സംശയമില്ല അതുകൊണ്ട് ആ നിലപാടാണ് ഇപ്പോൾ എൻ എസ് എസിൻ്റെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും തള്ളിക്കളഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ സ്ഥാനത്ത് അദ്ദേഹം തുടരണമോ എന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു